ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് ഷോപ്പിംഗ് കാണിക്കുന്നുണ്ട്, കൂടാതെ കുറച്ച് കേക്ക് ഡെക്കറേഷനും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ കേക്ക് ഒരു 1/2 kg വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേക്കിൽ ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ റോസെറ്റ നോസിൽ ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ദിവസമായിട്ട് കേക്ക് ഓർഡർ കുറവായതുകൊണ്ട് തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു മാർബിൾ കേക്കായിരുന്നു അത്. അങ്ങനെ കേക്കൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് ഓവനിൽ വെച്ചപ്പോഴാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് കേക്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാൻ മറന്നിക്കണമെന്നുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ എന്തോന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ എന്തായാലും ബേക്കായി വരട്ടെ എന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബേക്കായി വന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ മക്കൾ കഴിക്കാനായിട്ട് അവർക്ക് കട്ട് ചെയ്ത് കൊടുത്ത് അവർ വേഗം അത് കഴിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ വേഗം തന്നെ മാർബിൾ കേക്കിൻ്റെ അടുത്ത റെസിപ്പി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതുപോലൊക്കെ റെസിപ്പീസ് ഷൂട്ട് ചെയ്യുമ്പോൾ ചില ടൈമിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ടോ. അങ്ങനെ ആകുമ്പോൾ ചില ടൈമിൽ നമുക്കത് കളയേണ്ടി വരും, പിന്നെ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. എല്ലാം പെർഫെക്റ്റായിട്ടൊന്നും ഇപ്പോൾ ആരും ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് ഇതുപോലെ മറവി കാര്യങ്ങളൊക്കെ എന്തായാലും സംഭവിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കാണ് കേട്ടോ. 1 kg ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം വരെയൊക്കെ പുറത്ത് വെക്കാം. പിന്നെ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് 1 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുക കേട്ടോ, ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം അത് നമ്മൾ ടീ കേക്കായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് പിന്നെ വർക്കൊന്നുമില്ല, പിന്നെ അടുത്ത ദിവസമാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ വർക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഒന്ന് പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങാണ്. അപ്പോൾ ഇന്ന് സാറ ബേബിക്കുള്ള ഷോപ്പിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരൂരിലെ നെസ്റ്റോലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവൾക്ക് ഡെയിലി യൂസിനുള്ള ഡ്രസ്സാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ അതിന് ശേഷം പിന്നെ ട്രൗസറിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സിങ് റൂമിലൊന്നും പോവാതെ അവൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് അവൾക്ക് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ എല്ലാ ടോപ്സ് ഇട്ട് നോക്കിയപ്പോൾ അത് അത്ര പോരട്ടോ, അവൾക്ക് ഭംഗിയില്ലേ, ചിലത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ടോപ്സ് എടുത്തിട്ടില്ല, ഡെയിലി യൂസിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും ഓൺലൈനിൽ വാങ്ങിക്കാമെന്ന് കേട്ടോ കരുതിയിട്ടുള്ളത്. ഞാൻ ഇവർക്ക് ഫസ്റ്റ് ക്രൈൻ്റെ ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് മിക്ക ഡ്രസ്സും വാങ്ങിക്കാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് പിന്നെ ഇതുപോലെ ആക്സസറീസിൻ്റെ അടുത്ത് അവൾ എത്തിയിട്ടുണ്ട് കേട്ടോ. മാലൊക്കെ വാങ്ങിക്കാനായിട്ട് അവൾ എത്തിയിട്ടുണ്ട്. അവൾ നമ്മൾ വാങ്ങിക്കണമെന്ന് പറയണ്ട, അവൾ എന്നെ എടുക്കൽ തുടങ്ങിയിരിക്കുന്നുണ്ട്. അവൾക്ക് ഈ മാല വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവൾ എന്നെ സെലക്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയറിൽ
വെക്കുന്ന ക്ലിപ്സും കാര്യങ്ങളായിരുന്നിട്ട് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്നിട്ട് പിന്നെ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് അവിടെ തിരൂര് താഴെപ്പാലം ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഷോപ്പാണ്. അപ്പോൾ അവിടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ജ്യൂസ് പിന്നെ അതുപോലെ അവരെ പുഡിങ് അവിടെ തന്നെ അവരെ ടെൻഡർ കോക്കനട്ടിൻ്റെ അച്ചാർ അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഓരോ ജ്യൂസ് കുടിച്ച് പിന്നെ ഒരു ബോട്ടിൽ ഇളനീർ വെള്ളം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അടുത്തത് ഇപ്പോൾ അത് അവൾക്കൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഷൂ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ പർച്ചേസിങ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വന്നിട്ടുള്ളൊരു ഓർഡറായിരുന്നു കേട്ടോ. ഒരു 1/2 kg വന്നിട്ടുള്ളൊരു കേക്കാണിത്. പിന്നെ നൈറ്റിലായിരുന്നു കേട്ടോ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസമൊക്കെ ഒരു 3 kg കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പോഞ്ചൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ രാത്രിയിലായിരുന്നു ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് രാവിലെ നേരത്തെ കേക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രം കോട്ടും ഫൈനൽ കോട്ടൊക്കെ രാത്രി തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 kg വന്നിട്ടുള്ള വാനില കേക്കാണ്. 2-tier ആയിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് കേട്ടോ. മോനെ ആരെ വീഡിയോ കാണുന്നേ? മോനു ആരെ വീഡിയോ കാണുന്നേ? എന്താ ചെയ്യണ്? കേക്ക് ഉണ്ടാക്കുക. നമുക്ക് കേക്ക് വേണാ? അപ്പോൾ മോനായാലും മോളായാലും ഒക്കെ ഇതുപോലെ ഫോണിൽ എൻ്റെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് ഷോർട്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷോർട്സൊക്കെ കണ്ടിട്ട് അവർ പാട്ട് കേൾക്കാനാണ് കൂടുതലിഷ്ടം. പിന്നെ കേക്കും കൂടി കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവരെ മമ്മ ഉണ്ടാക്കിയ കേക്ക് എന്നാണ്ടോ പറയുക. പിന്നെ അതുപോലെ പഴയ വ്ളോഗിലൊക്കെ അവരുണ്ട് ചെറിയ കുട്ടികളായിട്ട്. അപ്പോൾ ആ ഒരു വ്ളോഗൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പോൾ അതിൽ അവരെ തന്നെ അവർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രാവിലെ നേരത്തെ കൊടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ കേക്ക് ഫുൾ ഫിനിഷാക്കിയിട്ടാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ സെറ്റാകാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സൈഡിൽ ലൈൻ സ്ക്രാപ്പർ വെച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ദിവസം ഡെലിവറിൻ്റെ ഒരു 1/2 hr മുൻപ് കേക്ക് പുറത്തെടുത്ത് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആർട്ടിഫിഷ്യൽ ബോൾസ് ഉണ്ടല്ലോ, അതാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓഫ് വൈറ്റ് കേക്കിൽ ഗോൾഡൻ്റെ ഇതുപോലത്തെ ബോൾസ് മാത്രമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ടോപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് ആൻഡ് ഗോൾഡിലുള്ള ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൂടി കേക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അങ്ങനെ പിന്നെ കേക്ക് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോക്സ് ചെയ്യാൻ കേട്ടോ. അപ്പം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ടയർ കേക്ക് ഏത് ബോക്സിലാണ് കൊടുക്കാറുള്ളത് എന്നൊക്കെ കേട്ടോ. മിക്ക പേർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഇതുപോലത്തെ ബോക്സിലാണ് ഞാൻ ടയർ കേക്ക് പാക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ ടയർ കേക്കിൻ്റെ ബോക്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതാ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ബോക്സിലേക്ക് ഇതുപോലെ സാധാ നമ്മൾ കേക്ക് വെച്ചെടുക്കുന്ന പോലെ തന്നെ വെച്ചെടുക്കുക. പിന്നെ കുറച്ച് ടെൻഷനാണ്ട്, നല്ല ഹൈറ്റുള്ള വെയ്റ്റുള്ള കേക്കൊക്കെ ഇതുപോലെ ബോക്സിൽ വെക്കുമ്പോൾ കുറച്ചൊരു റിസ്ക്കാണ്. പിന്നെ അങ്ങനെ കേക്ക് വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ലോക്ക് ഉണ്ട്, അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ടാപ്പ് വെച്ചിട്ട് ഒന്നുകൂടി സേഫ് ആകാൻ വേണ്ടിയിട്ട് ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുകളിലും ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ബോക്സ് നമ്മളിങ്ങനെ തൂക്കി പിടിക്കാനായിട്ട് പാടില്ല കേട്ടോ. താഴെ എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് പിടിക്കാനായിട്ട് പാടുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല സേഫ് ആയിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.